യു എൻ രക്ഷാസമിതിയുടെ സ്ഥിരാംഗത്വത്തിൽ നിന്ന് റഷ്യയെ നീക്കണമെന്ന യുക്രൈനിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കില്ല എന്ന് അമേരിക്ക. അത്തരമൊരു നീക്കം അംഗീകരിക്കാൻ കഴിയില്ല. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ നടത്തിയ പ്രസ്താവന അമേരിക്ക പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ യുദ്ധരംഗത്തുള്ള രാജ്യങ്ങൾ ആയുധം താഴെ വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന യോഗത്തിലാണ് ദിമിത്രോ കുലേബ റഷ്യക്കെതിരെ ആഞ്ഞടിച്ചത്. തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി യുദ്ധം തുടങ്ങിയ റഷ്യയുടെ നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയുടെ സ്ഥിരാംഗത്വം റദ്ദാക്കണമെന്നാണ് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടത്. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ പരിശോധിച്ചാൽ യു എൻ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം കൈയാളുന്ന റഷ്യയുടെ സ്ഥാനം നിയമവിരുദ്ധമാണ് എന്ന് തെളിയും. റഷ്യയുടെ നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല. പ്രതിരോധിക്കുകയാണ് യുക്രൈൻ ചെയ്യുന്നത്. പ്രത്യാക്രമണം തങ്ങൾ ഒരിക്കലും നടത്തിയിട്ടില്ല. വീഡിയോ സന്ദേശത്തിൽ യുക്രൈൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ അപലപിച്ച് യു എൻ രക്ഷാസമിതിയിൽ വെള്ളിയാഴ്ച അവതരിപ്പിച്ച പ്രമേയം പാസായിരുന്നില്ല. അമേരിക്കയും അൽബേനിയയും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയത്തെ 15 അംഗങ്ങളിൽ 11 രാജ്യങ്ങൾ അനുകൂലിച്ചെങ്കിലും സ്ഥിരാംഗമെന്ന നിലയിൽ റഷ്യ വീറ്റോ ചെയ്യുകയും ഇന്ത്യയും യു എയും ചൈനയും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. അതേസമയം റഷ്യ യുക്രൈനിൽ നിന്ന് പിന്മാറണമെന്ന പ്രമേയം 2 മാർച്ച് യു എൻ പൊതുസഭ വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കി. 141 എന്ന വോട്ട് നിലയിലാണ് പ്രമേയം അംഗീകരിച്ചത്. ഇന്ത്യ ഇത്തവണയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. റഷ്യ, ബെലാറസ്, വടക്കൻ കൊറിയ, സിറിയ, എറിത്രിയ എന്നീ രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്തത്. ഇന്ത്യക്ക് പുറമെ ഇറാനും ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ നേപ്പാൾ, ഭൂട്ടാൻ, മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, അർമേനിയ, താജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. യുക്രൈൻ വിഷയത്തിൽ യു എൻ വോട്ടെടുപ്പിൽ നിന്ന് 4 തവണയാണ് ഇന്ത്യ മാറി നിൽക്കുന്നത്. യുക്രൈനിൽ അതിവേഗം വഷളാകുന്ന യുദ്ധസ്ഥിതിയിൽ ഇന്ത്യ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ അടിയന്തരമായി നടപ്പാക്കണം എന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആഹ്വാനത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു. നയതന്ത്രത്തിലൂടെയും ചർച്ചയിലൂടെയും മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ എന്ന നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. യുക്രൈനും റഷ്യയും തമ്മിൽ ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും ഉൾപ്പെടെ ഇന്ത്യ ഇതിനകം തന്നെ യുക്രൈനിലേക്ക് പരമാവധി മാനുഷിക സഹായം അയച്ചിട്ടുണ്ട്. യുദ്ധം 2-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കവേ 100 റഷ്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടെന്നാണ് മോസ്കോ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി യുക്രൈനിയൻ പൗരന്മാരും വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. വെറും 7 ദിവസത്തിനകം 10 ലക്ഷത്തോളം അഭയാർത്ഥികളെയാണ് ഈ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്നത്. പലായനം തുടരുകയുമാണ്. എന്തായാലും റഷ്യക്കെതിരെയുള്ള നീക്കം ശക്തമാക്കുകയാണ് യുക്രൈൻ. നയതന്ത്ര തലത്തിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണ ഉറപ്പുവരുത്തിയാണ് യുക്രൈന്റെ നീക്കം. എന്നാൽ സ്ഥിരാംഗത്വത്തിൽ നിന്ന് റഷ്യയെ പുറത്താക്കണമെന്ന യുക്രൈന്റെ ആവശ്യം പ്രധാന അവരുടെ സുഹൃത്തായ അമേരിക്ക തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരം കസേര റഷ്യയ്ക്ക് ഒരിക്കലും നഷ്ടമാകില്ല എന്നും ഉറപ്പായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പുനർചിന്തനത്തിന് പോലും അമേരിക്ക തയ്യാറായില്ല. തീർത്തും അത് അസാധ്യമാണ് എന്നാണ് യുക്രൈനോട് പറഞ്ഞത്. ഇവിടെയാണ് യുക്രൈൻ ഇപ്പോഴും മനസ്സിലാക്കാത്തത്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയ്ക്ക് നേരെ ഉയർത്തുന്ന ഉപരോധങ്ങൾക്ക് പോലും സത്യം പറഞ്ഞാൽ ഒരു ആത്മാർത്ഥതയുണ്ട് എന്ന് കരുതരുത്. അത് താൽക്കാലികമാണ്. റഷ്യയെ ഇത്തരത്തിൽ ഉപരോധിച്ച് നിർത്താൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുകയുമില്ല. റഷ്യ ലോകത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഈ ലോകത്ത് റഷ്യ എന്ന് പറയുന്ന രാജ്യം അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ജനസംഖ്യയിൽ 15 കോടിയിൽ താഴെ മാത്രമേ ഉള്ളൂവെങ്കിലും വിസ്തൃതിയിൽ അമേരിക്കയെക്കാളും എത്രയോ വലിപ്പമുണ്ട് റഷ്യക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ഒരു രാജ്യത്തിനും ഏറെക്കാലം ഉപരോധിച്ചു നിർത്താൻ കഴിയുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഉപരോധങ്ങൾക്കെല്ലാം തന്നെ പരിമിതികളും പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. യുക്രൈനെ പോലെയുള്ള രാജ്യങ്ങൾ അന്ധമായി അമേരിക്കയും പാശ്ചാത്യ ലോകത്തെയും വിശ്വസിച്ച് റഷ്യയെ പിണക്കുമ്പോൾ ഇത് ഓർക്കേണ്ടിയിരുന്നു. ലോകത്ത് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇപ്പോഴും മനസ്സിലാകാത്തത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അന്ധമായ റഷ്യൻ വിരോധം യുക്രൈനിലെ സമാധാനം കൊണ്ടുവരില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ പോലും റഷ്യക്കെതിരായ വലിയ നീക്കങ്ങൾക്ക് മുതിരില്ല എന്ന് ഇപ്പോഴും യുക്രൈൻ പ്രസിഡന്റ് മാത്രമാണ് തിരിച്ചറിയാത്തത്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് റഷ്യയെ യു എൻ നിന്ന് പുറത്താക്കി യുക്രൈൻ ഒപ്പം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്ത് റഷ്യയെ പരാജയപ്പെടുത്തി ഉടനെ യുദ്ധ കുറ്റവാളിയായി പിടികൂടി പൊതുജന മധ്യത്തിൽ വെച്ച് തൂക്കിക്കൊല്ലുന്ന ദിവസവും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് സെലൻസ്കി. അതിനുശേഷം നാറ്റോയിൽ അംഗത്വം, യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം, കഴിയുമെങ്കിൽ റഷ്യയ്ക്ക് പകരം യു എൻ സ്ഥിരാംഗത്വം,
ഇതുകൂടി തരപ്പെടുത്താൻ കഴിയുമെന്നായിരിക്കാം ഇപ്പോൾ സെലൻസ്കി ആലോചിക്കുന്നത്. എന്തായാലും അദ്ദേഹം സ്വപ്നം കാണുന്നത് തുടരട്ടെ.